നമസ്കാരം. മുളന്തത്തി ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിലെ കൊച്ചുമല എന്നുള്ള പ്രദേശത്ത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വലിയ രീതിയിലുള്ള റോഡ് സൈഡ് മുഴുവൻ ഇരുവശവും കാട് കയറി വളരെ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ആളുകൾ മാലിന്യങ്ങൾ കൊണ്ട് എറിയുകയും പട്ടിക്കുട്ടികളെയും മറ്റുള്ളവരെ എറിയുന്നത് കാരണം ഇഴജന്തുക്കളും വളരെയധികം ബുദ്ധിമുട്ട് ഈ നാട്ടുകാർക്കുണ്ടാകുന്നു. അത് നമ്മൾ പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലും എല്ലാം ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. പക്ഷേ അതിനുള്ള വലിയ കാര്യമായ ഒരു നടപടിയൊന്നും ഈ പഞ്ചായത്ത് തലത്തിന് ഉണ്ടായിട്ടില്ല. പക്ഷേ വാർഡ് മെമ്പർ ഇന്ന് വളരെ മുന്നിട്ടിറങ്ങിയിട്ട് ഇവിടുത്തെ യുവാക്കളുമായി ചേർന്നുകൊണ്ട് ഈ ഭാഗത്തുള്ള പുല്ലുകൾ മുഴുവൻ വെട്ടി ക്ലീനാക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. അതിന്റെ വാർത്താവിശേഷത്തിലേക്ക്. ഈ ഭാഗത്ത് റോഡിന്റെ രണ്ട് സൈഡുകളിലും പുല്ലുകൾ വളർന്ന് കാട് പിടിച്ച് ധാരാളം സ്കൂളിൽ പോണ കുട്ടികളും ഒക്കെ ഉള്ളതാണ്. പക്ഷെ ഇതിൽ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഇഴജന്തുക്കളുടെ ശല്യവും അതുപോലെ തന്നെ മാലിന്യങ്ങൾ കൊണ്ട് വലിച്ചെറിയുന്നതും ഒക്കെ ആയിട്ട് അതിരൂക്ഷമായ പ്രശ്നത്തിലായിരുന്നു. ഇന്നിപ്പോ ഇവിടെ ഈ ഗ്രാമവാസികളുടെ ഈ സമീപ പ്രദേശങ്ങളിലുള്ള ചേട്ടന്മാരുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി റോഡ് സൈഡ് ക്ലീൻ ആക്കുകയാണ്. ഇനിയും ഈ സൈഡിൽ മാലിന്യങ്ങൾ കൊണ്ടുപോയി ഇടാതിരിക്കുന്നതിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഞങ്ങൾ നൽകുന്നത്. അവനവന്റെ മാലിന്യം അവനവന്റെ ഉത്തരവാദിത്തമാണെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ എപ്പോഴും എപ്പോഴും നമ്മൾ നൽകുന്നുണ്ടെങ്കിലും അവരവരുടെ വീടുകളിലുള്ള മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് കവറുകളിലാക്കി കൊണ്ടുവന്ന് വലിച്ചെറിയുന്ന ഒരു സംസ്കാരത്തിൽ നിന്നും ഇനിയും ആളുകൾ മാറിയിട്ടില്ല എന്നുള്ളത് വളരെ വേദനാജനകമാണ്. അതുപോലെ തന്നെയാണ് ഈ റോഡ് സൈഡിലെ പുല്ലുകൾ ഇങ്ങനെ അതിരൂക്ഷമായിട്ട് നമുക്ക് ഇതിൽ നടക്കുക. പാമ്പുകളുടെയൊക്കെ ശല്യം, പട്ടികളുടെ ശല്യം എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിൽ നടക്കാനും അല്ല, ഒരു രോഗിയെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ പള്ളകൾ ഇങ്ങനെ വളർന്ന് ഇതുപോലെ ഒരു ബുദ്ധിമുട്ടിൽ ഇരിക്കുന്നത്. എന്തായാലും ഇന്ന് ഈ ചേട്ടന്മാരെല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ട്. അവരത് മുന്നിൽ നിന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ഇവിടെ റോഡ് ക്ലീൻ ചെയ്യണം എന്നുള്ളത് ഒരാഴ്ചയായി ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നു. അപ്പം ഇന്ന് സൺഡേ ഇതിനു വേണ്ടിയിട്ട് എല്ലാവരും ഈ സമയം അവരവരുടെ സമയം ഇതിനു വേണ്ടിയിട്ട് വിനിയോഗിക്കുകയാണ്. നമ്മുടെ ഈ ചേട്ടന്മാരിലെ കൊച്ചുമല ഭാഗത്ത് ഈ റോഡിൻ്റെ രണ്ട് വശവും ഏകദേശം ഒന്നൊന്നര വർഷത്തോളമായി ഈ തൊഴിലുറപ്പ് വനിതകൾ ഇവിടെ വർക്ക് ചെയ്തിട്ട്. കാരണം നമുക്ക് നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യം. കാരണം ഞങ്ങൾ നമ്മുടെ ഈ കൊച്ചുമല ഭാഗത്തെ ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേരുടെ എല്ലാവരും സഹകരണത്തോടെ ഞങ്ങൾ ഈ റോഡിൻ്റെ രണ്ട് വശവും വൃത്തിയാക്കി ആ പണി പൂർത്തീകരിച്ച ശേഷമേ ഞങ്ങൾ ഇവിടുന്ന് മടങ്ങുകയുള്ളൂ. നമ്മുടെ മാലിന്യം നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അത് നമ്മൾ തന്നെ അത് സംസ്കരിക്കാനുള്ള നടപടികൾ വേണം. അല്ലാതെ വഴിയരികിൽ വലിച്ചെറിയുകയും അത് മറ്റ് പൊതുജീവനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് മാറരുത്. അതൊരു സാമൂഹ്യ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മാലിന്യങ്ങൾ ആരെങ്കിലും വലിച്ചെറിഞ്ഞാൽ അത് ക്യാമറ കണ്ണുകളിൽ പിടിക്കപ്പെടും എന്നാണ് കൊച്ചുമല നിവാസികൾ കൃത്യമായി ഇവിടെ ബോധ്യപ്പെടുത്തിയിരുന്നത്. മാത്രവുമല്ല ഈ ഭാഗത്ത് ഇപ്പോൾ വളരെ വൃത്തിയായി നല്ല രീതിയിൽ നടക്കുന്ന രീതിയിലായിട്ട് വളരെ കുട്ടികളും ഇതിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്, സ്കൂളിലുള്ള യാത്ര ചെയ്യുന്നുണ്ട്, തൊഴിൽ മേഖലയിലേക്ക് പോകുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൂടെ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇന്നിവിടെ പരിഹരിക്കപ്പെട്ടത്. അതിന് പ്രത്യേകം വാർഡ് മെമ്പറേയും ഇവിടെയുള്ള ആളുകളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. പുതിയ വാർത്തകളും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ലൈഫ് കൊച്ചിക്ക് വേണ്ടി KC ജോഷി, നന്ദി, നമസ്കാരം.